പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ഇൻസ്റ്റാം ഗ്രൂപ്പിലെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായി. ദില്ലിയിലെ വിവിധ സ്കൂളുകളിലെ ആൺകുട്ടികൾ അംഗമായ ബോയ്സ് ലോക്കർ റൂം എന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളാണ് പുറത്തായത്. പരാതി കിട്ടിയില്ലെന്നും സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്നും ദില്ലി പോലീസ് പ്രതികരിച്ചു. സംഭവത്തിൽ ഇൻസ്റ്റാഗ്രാമിനോടും ദില്ലി പോലീസിനോടും ദില്ലി വനിതാ കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. ദില്ലിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 17ഉം 18ഉം ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നടന്ന ഞെട്ടിക്കുന്ന ചർച്ചകളാണ് പുറത്തായത്. 100ഓളം ആൺകുട്ടികളാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ചും കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഇവർ ഗ്രൂപ്പിൽ നടത്തിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലെത്തിയത്. സമപ്രായക്കാരായ പെൺകുട്ടികളുടെ ശരീരം മോർഫ് ചെയ്ത ദൃശ്യങ്ങളടക്കമുള്ള മറ്റ് രതിവൈകൃതങ്ങളും ഇവർ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ട്വിറ്ററിലൂടെ ഗ്രൂപ്പിലെ ചില ദൃശ്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലുമായി ഇത്തരത്തിലുള്ള നിരവധി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായാണ് വിവരം. സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ ധരിപ്പിക്കാൻ ദില്ലി വനിതാ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകി. ആരെയെങ്കിലും തിരിച്ചറിയുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം നൽകാനാണ് പോലീസിന് വനിതാ കമ്മീഷൻ നൽകിയ നിർദ്ദേശം. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മെയ് 8നുള്ളിൽ വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.